الحمد لله وحده والصلاه والسلام على من لا نبي بعده اما بعد പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇസ്ലാമിന്റെ സുന്ദരമായ മുഖമാണ് ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. സമത്വം, നീതി, നന്മ എല്ലാം ഹജ്ജിന്റെ ഫലങ്ങളിൽപ്പെട്ടതാണ്. റബ്ബിന്റെ മുന്നിൽ എല്ലാവരും തുല്യമാണ്, തുല്യരാണ് എന്ന സന്ദേശമാണ് ഹജ്ജ് കർമ്മം മുന്നോട്ട് വെക്കുന്നത്. കറുത്തവനും വെളുത്തവനും, അറബിയും അനറബിയും, രാജാവും പ്രജയും, പണക്കാരനും പണിക്കാരനും എല്ലാം റബ്ബിന്റെ മുന്നിൽ സമന്മാരാണ്. എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഒരേ സ്ഥലത്ത് രാപാർത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. അവർണനെന്നോ സവർണനെന്നോ ഒരു വേർതിരിവും അവിടെ കാണാൻ കഴിയില്ല. സവർണൻ അവർണന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന ഈ കാലത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏറെ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ മാനവിക ഐക്യത്തെപ്പറ്റി ബ്രിട്ടീഷ് പത്രപ്രവർത്തകയായിരുന്ന ഇവോൺ റിഡ്ലി പറഞ്ഞത് ശ്രദ്ധേയമാകുന്നു. ഐക്യരാഷ്ട്ര സഭയിലല്ല ഞാൻ മാനവിക ഐക്യം കണ്ടത്, മറിച്ച് പരിശുദ്ധമായ മക്കയിലാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ നന്മ ലോകം തിരിച്ചറിയുകയാണ്. അതെ, ഇസ്ലാം സമത്വമാണ്, കരുണയാണ്, ഐക്യമാണ്, നന്മയാണ്. അള്ളാഹു ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുരിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله على محمد صلى الله